Good afternoon, everybody. Good afternoon. Yes, yes. Aditya, our network point on no Aditya Anangandilla stuck IT Rikinander. Yes, okay. Up a carrying it also number the chapter two. Are you remember? Or no? Is chapter Fia or Minda? Vellachattathinte Idimuzhakkam. Yes, Vellachattathinte Idimuzhakkam. Ara eldi adu? Ara eldi? Sakkariya. Sakkariya. Full name? Paul Sakkariya. Okay, markarudu ta. Paul Sakkariya. Eda kriti? Kriti edu? Oru African Yatra. Yes, Oru African Yatra. Yes. Apo ഏത് നദിയെ കുറിച്ചാണ് അല്ലെങ്കിൽ ഏത് വെള്ളച്ചാട്ടത്തെ കുറിച്ചാണ് അവിടെ പരാമർശിക്കുന്നത് ഏത് വെള്ളച്ചാട്ടോ ഏത് വെള്ളച്ചാട്ടോ വിക്ടോറിയ വെള്ളച്ചാട്ടം ജലപാതം അല്ലെങ്കിൽ വെള്ളച്ചാട്ടം യെസ് ദേ ആകെ 5 6 പേരുണ്ട് അതില് 3 രണ്ട് പേര് വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് വീഡിയോ ഇല്ല വീഡിയോ ഓൺ ചെയ്ത എല്ലാവരും Savio, Hen Steve, video on you. And Mary? Yes, Hen Steve, good boy. Savio and Mary, hiya. Nukutarka can do tea, Kananililari. Marnoyo. Kutari Marnoyo, class in a petty. Okay, Namka, continue chia. Yes, page number 21. Other Mumbai thing, I think like on the Y, pitch no kata. Why pitch no kate? Yes. Aditya, start. Miss send the phone, Ilulu, Alandan Dilila, Apanyam, and the GM. Up a back, Kurikimba video room. Okay, 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 okay. Arjun, one the tender. Yes, Savio? Yes, ma'am. Ready or no? I can? Yes, ma'am. Okay, start it. Aditya, that's why you no come. Yes, Savio, start it. Page number 20. 20. Yes, ma'am. Starting onwards, okay? Yes, chapter ma'am. Heading of Vaichitta, Vaichitta. Yes, ma'am. Yes. വെള്ളച്ചാട്ടത്തിന്റെ ഇടിമുഴക്കം എന്താണ് വിക്ടോറിയ ജലപാതം അംഗോളയുടെ മലകളിൽ നിന്ന് അംഗോളയുടെ നോക്കൂ അംഗോള മലകളിൽ നിന്ന് കാടിറങ്ങി വരുന്ന സാംബസി നദി അനവധി പോഷക നദികളുമായി ജലത്താൽ പെരുകി സമതലങ്ങളിൽ അതിവിശാലമായ പ്രവാഹമായി പരന്നൊഴുകി തെക്ക് സിംബാബ്വേയുടെ അതിർത്തി വെച്ച് ഏതാണ്ട് 350 അടിത്താഴ്ചയും 1.25 കിലോമീറ്റർ വീതിയുമുള്ള ഒരു പാറപ്പിളപ്പിലേക്ക് ഭൂമി കുലുക്കിക്കൊണ്ട് ഗർജിച്ചുകൊണ്ടും ഭൂമുഖത്തെ ഏറ്റവും വലിയ വീഴുന്ന ജലപാളി വിടർത്തി കാണിച്ച് നമ്മെ നടുക്കിക്കൊണ്ടും സ്വയം ചൊരിയുന്ന അവിശ്വസനീയമായ
അവിശ്വസനീയമായ അവിശ്വസനീയമായ കാഴ്ചയാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം. ഓക്കെ സാവിയോ, താങ്ക് യു സാവിയോ, താങ്ക് യു. ഓക്കെ ഫിയ. യെസ് മാം, വായിച്ചോ. മത്സ്യങ്ങളെയും മുതലകളെയും തോണികളെയും ഏന്തി തോണികളെയുമേന്തിയും മേഘങ്ങളെയും പക്ഷികളെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും നിഴലിപ്പിച്ചും വിശാലമായി ഒഴുകി വന്ന മഹാനദി ഒരു നിമിഷം കൊണ്ട് തകിടം മറിഞ്ഞ് താഴത്തെ കരിമ്പാറകളിൽ പുകഞ്ഞുകൊണ്ട് കുത്തനെ കുതിച്ചുയരുന്ന ഒരു ധവളഭിത്തിയായി മാറുന്നു. തിരശ്ചീനമായി പ്രവഹിച്ച നദി ലംബമായി തീരുന്നു. കരയിൽ നിന്നു കരയിലേക്ക് പടർന്നു കിടന്ന നീല ജലപ്പരപ്പ് ഒറ്റ നിമിഷത്തിൽ ഇടിമുഴക്കത്തോടെ അഗാധതയിൽ പാറക്കെട്ടുകളിൽ നിന്ന് പൊങ്ങുന്ന പുകമഞ്ഞിൻ കോട്ടയായി തീരുന്നു. വെൺപതയായി ഒഴുകി വീഴുന്ന വെള്ളച്ചാട്ടത്തെ പൊതിഞ്ഞുകൊണ്ട് ഉയരുകയും താഴുകയും ചെയ്യുന്ന ജലധൂളികളുടെ തിരശീല ജലത്തിന്റെ ഗതി താഴേക്കോ മേലേക്കോ എന്ന മതിഭ്രമം നമ്മിൽ ഉണ്ടാക്കുന്നു. താങ്ക് യു ഫിയ, താങ്ക് യു, താങ്ക് യു. നിരുപമ, നിരുപമ നിരുപമ പോയോ? ഞാൻ കണ്ടിരുന്നു, ഐ തിങ്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. നിരുപമ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നിരുപമ? വായിച്ചോട്ടാ, കണ്ടിന്യൂ ചെയ്തോളൂ, കണ്ടിന്യൂ. ജലകണികകളുടെ ഈ പറക്കുന്ന ശീലയുടെ വമ്പിച്ച വിസ്തൃതിയിൽ മഴവില്ലുകൾ ജനിക്കുകയും മായുകയും ചെയ്യുന്നു. വെള്ളച്ചാട്ടം വായുവിൽ തങ്ങി നിൽക്കുന്ന മരീചികയല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അടിയിലെ കറുത്ത അഗ്നിശിലകളിൽ 33,75,000 അടി ലിറ്റർ ജലം ഒരു മിനിറ്റിൽ അടിച്ചു തകർന്ന് ക്ഷുഭിത വ്യാളങ്ങളെ പോലെ വഴി പിരിഞ്ഞ് പാറയിടുക്കുകളിൽ പതഞ്ഞു പുളയുന്നതും കാണുമ്പോഴാണ്. ഓക്കേ, താങ്ക് യു തിരുപമ, താങ്ക് യു. ദെൻ ഹു വിൽ റീഡ് നെക്സ്റ്റ്? ഹു വിൽ റീഡ് നെക്സ്റ്റ്? റേസ് യുവർ ഹാൻഡ്. ഞാൻ വിളിച്ചാ മാത്രാണ് അനങ്ങുള്ളൂ അല്ലേ? ഞാൻ പറയാം. ഓക്കേ, വായിച്ചോ. വിക്ടോറിയ വെള്ളച്ചാട്ടത്തെ പറ്റി ഞാൻ മനസ്സിലാക്കിയത് എത്ര നേരം അഭിമുഖീകരിച്ചാലും അത് നമുക്ക് പിടിതരുന്നില്ല എന്നതാണ്. അതേസമയം അതിൽ നിന്ന് കണ്ണു പറിക്കാൻ അത് നമ്മളെ സമ്മതിക്കില്ല, അനുവദിക്കുകയുമില്ല. അനുവദിക്കുകയുമില്ല. പൊറ്റേക്കാട് ഏതാണ്ട് ഇത് ഇതേ അനുഭവം വിവരിക്കുന്നുണ്ട്. അവിടെയെല്ലാം ഒന്നു ചുറ്റി ഉണ്ട്. അഭിമന്യു, നിങ്ങളുടെ ക്ലാസ്സിലായി അഭിമന്യു ഒന്നും ഇല്ലല്ലോ. ചുറ്റി നടന്നത് കൊണ്ട് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ ഭാഷ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുമോ എന്ന സംശയമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ തിരിച്ചറിവിന്റെ ഭാഷകൾക്കു പുറത്താണ് വിക്ടോറിയ ജലപാതത്തിന്റെ നിൽപ്പ്. ഒരു പക്ഷേ അഗ്നിപർവ്വത സ്ഫോടനം പ്രളയം കൊടുങ്കാറ്റ് തുടങ്ങിയ
ഭീകര ഭൗമിക പ്രതിഭാസങ്ങൾക്കു മുമ്പിലും ഭൗമിക പ്രതിഭാസങ്ങൾക്കു മുമ്പിലും നമുക്ക് അവയെ ഉൾക്കൊള്ളുവാനുള്ള ഇതുപോലെയുള്ള ശേഷിയില്ലായ്മ അനുഭവപ്പെടാം. ഓക്കെ, താങ്ക് യു ആഷിഖ്. അവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയിരുന്നത്. എമിൽ പേജ് നമ്പർ 21 ആണ്, അടിസ്ഥാന പാഠാവലിയാണ്. ഓക്കെ, യെസ്. പകുതി മുക്കാൽ പേരുടെയും വീഡിയോ ഓഫാണ്, മുക്കാൽ ഭാഗം പേരുടെയും വീഡിയോ ഇവിടെ ഓഫാണ്. ഇതില് സ്ക്രീനിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ വീഡിയോ തന്നെ ഓഫ് ആവും. You don't have the textbook? Textbook ile chapter illa. നോക്കാം അടുത്ത ഭാഗം. അപ്പോ ഇവിടെ പറഞ്ഞു നിർത്തിയത് എന്താണ്? അതേ കുറിച്ച് ചിന്തിക്കുമ്പോ നമ്മുടെ വിക്ടോറിയ വെള്ളച്ചാട്ടം നമുക്ക് ഒരു കാരണവശാലും ഒന്നിനും ഒരു പിടി തരുന്നില്ല എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു. പക്ഷേ വിക്ടോറിയ വെള്ളച്ചാട്ടം നമ്മെ അവയെ പോലെ ഭീഷണിപ്പെടുത്തുന്നില്ല. എന്തിനെ പോലെ? ഈ അഗ്നിപർവ്വതമോ അല്ലെങ്കിൽ കൊടുങ്കാറ്റോ അതിനെ പോലെ ഒന്നും നമ്മെ ഭീഷണിപ്പെടുത്തുന്ന ഒന്നല്ല. എന്നാൽ ഇല്ലെന്ന് പൂർണ്ണമായും പറയാനാവില്ല. ഇതിനെ പോലെ ഭീഷണിപ്പെടുത്തുന്നില്ല എന്നും പറയുന്നുണ്ട്, പൂർണ്ണമായും അങ്ങനെ പറയാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നുണ്ട് അല്ലെ. ഈ കാറ്റൊക്കെ വരുമ്പോ നമുക്ക് പേടിയുണ്ട് ഇല്ലേ? ഇല്ലേ? കാരണം കഴിഞ്ഞ ദിവസം നിരുപമ എന്റെ വോയിസ് ക്രാക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല മിസ്സേ. ഇല്ല, എനിക്ക് തോന്നുന്നു നിരുപമയ്ക്ക് ഇന്ന് അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. നിരുപമ നിരുപമയുടെ അത് സ്റ്റക്ക് ആയിട്ട് ഇങ്ങനെ നിക്കുകയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു അതുകൊണ്ട് അവിടത്തെ പ്രശ്നമായിരിക്കും കേട്ടാ. ഓക്കെ, എന്നാലും ശ്രദ്ധിക്കുക. അപ്പോ എന്താണ് പറഞ്ഞത്? ആ, നമ്മള് കാറ്റ്, പ്രകൃതി ദുരന്തങ്ങളായ കൊടുങ്കാറ്റ് പോലെയുള്ളത് ഇപ്പോ കഴിഞ്ഞ ആഴ്ചയില് അല്ലെ, കഴിഞ്ഞ ആഴ്ചയിലാണ് തമിഴ്നാട്ടില് അല്ലെ കുറെ അല്ലെ തമിഴ്നാട്ടിലെ വലിയ ന്യൂനമർദ്ദം. അതല്ല, അത് വരുന്നതിനെ ഇപ്പോ ഇപ്പോഴത്തെ രീതിയിൽ നമ്മൾ വേഗം ഇതിനെ തിരിച്ചറിയുന്നുണ്ട്. നമുക്ക് അതിനുള്ള ഒരുപാട് ഫെസിലിറ്റി ഉള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ വരുന്നതിന് മുമ്പേ പെട്ടെന്ന് മനസ്സിലാക്കി ആ ഭാഗത്തുള്ളവരെ ഒഴിപ്പിച്ചു നിർത്തുന്ന ഒരു രീതിയൊക്കെ ഇപ്പോ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ പണ്ടൊന്നും അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ മാത്രമല്ല, ഇതുപോലെയുള്ള ദുരന്തങ്ങളും വളരെ കുറവായിരുന്നു എന്ന് പറയാം. നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരത കൊണ്ട് നമുക്കത് തിരിച്ചടി തരുന്നതാണ് ഇങ്ങനെയുള്ള ഓരോരോ അഗ്നിപർവ്വത സ്ഫോടനം അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ, ഇങ്ങനെയുള്ള ഓരോരോ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഓരോരോ വിഷയങ്ങള്. ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ഇതൊക്കെ നമുക്ക് പേടിയാണ്. അഗ്നിപർവ്വത സ്ഫോടനം എത്ര ദിവസങ്ങളോളം മാസങ്ങളോളം അതിങ്ങനെ തീ തുപ്പിക്കൊണ്ട് ഇങ്ങനെ നിക്കും അല്ലേ? അല്ലേ? വോൾക്കാനോ ഇറപ്ഷനാ, വോൾക്കാനോ എന്താണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്? വോൾക്കാനോ ഇറപ്ഷൻ. ഓക്കെ, അപ്പോ അത് ആ തീ ഇങ്ങനെ തുപ്പിക്കൊണ്ട് അതിങ്ങനെ ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം അതങ്ങനെ നിക്കും അല്ലേ? ഒരു ആ ഒരു ഏരിയനെ മൊത്തം അത് എഫക്ട് ചെയ്യും. അപ്പോ ഇതൊക്കെ നമുക്ക് പേടിയാണ്. വിക്ടോറിയ വെള്ളച്ചാട്ടം പേടി ഉണ്ടാക്കുന്നില്ല എന്നും പറയുന്നുണ്ട്, എന്നാൽ ചെറിയ രീതിയിലെങ്കിലും പേടി ഉളവാക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. കാരണം ഗർത്തത്തിന്റെ, ഗർത്തം മീൻസ് കുഴി എന്നാണ് അർത്ഥം. കുഴി, കുഴി, ഗർത്തം, കുഴി. ഗർത്തം, കുഴി. യെസ്, ഗർത്തത്തിന്റെ അടിത്തട്ടിൽ, അടിയിലായിട്ട് അല്ലെ. നമ്മളിപ്പോ പറയുമ്പോ എന്താ പറയാ, ടൈറ്റാനിക് ഷിപ്പ് മറിഞ്ഞു അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിയിൽ, ഇപ്പോഴും അത് അതിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെയുള്ള കുഴിയുടെ അടിയിലായിട്ട് ജലപാതം തല്ലിച്ചിതറുന്ന, മുകളിൽ നിന്നും അത്ര പൊക്കത്തിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ചാടുകയാണ്, അങ്ങനെ തല്ലിച്ചിതറുന്ന മിനുത്ത കൃഷ്ണശിലകളിലേക്ക്, നല്ല മിനുസമുള്ള കൃഷ്ണശില. കൃഷ്ണശില എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? എന്താണ് കൃഷ്ണശില? വെളുത്തതാ, അതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞേട്ടോ, കരിങ്കല്ല്. കൃഷ്ണശില മീൻസ് കറുത്ത കല്ല്, കറുത്ത കല്ല്, കൃഷ്ണന്റെ നിറം, കറുത്ത കല്ല്, കൃഷ്ണശില, കറുത്ത കല്ല്. എഴുതിയാ, നോട്ട് ചെയ്താ. അപ്പോ അത്ര ഉയരത്തിൽ നിന്നും താഴേക്ക് ഇങ്ങനെ
വീഴുന്ന ആ വെള്ളം തല്ലി തല്ലി അലച്ചുകൊണ്ട് വരിക എന്ന് പറയും. അങ്ങനെ വീണ് ഈ കൃഷ്ണശിലകളിലേക്ക് മിനുത്ത നല്ല മിനുസമുള്ള അല്ലെ, അതിനൊക്കെ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ഒഴുക്കല് പോലെയൊക്കെ നമുക്ക് തോന്നും ചില സമയത്ത് ഇല്ലേ. മഴ പെയ്താൽ തന്നെ നമ്മുടെ മുറ്റത്തെ അവസ്ഥ നമുക്കറിയാം ഇല്ലേ. സിമെന്റ് ഒക്കെ ഇട്ടതാണെങ്കിൽ കാലിവിടെ വെച്ചാൽ പടിയുടെ അവിടെ പോയി ചിലപ്പോൾ വേണമെങ്കിൽ നിന്നു വരും. അഥവാ പടിയുടെ അവിടെ നിന്ന് വീടിന്റെ അവിടേക്ക് ഒരു സ്ലോപ്പ് പോലെയാണെങ്കിൽ അവിടെ കാല് വെച്ച് നേരെ ഇവിടേക്ക് വന്നു എന്ന് വരാം. നമ്മുടെ ഈ കുട്ടികൾ പാർക്കിൽ കളിക്കുന്ന പോലെ. അപ്പോ അപ്പൊ അത്ര മിനുസമുള്ളതായി മാറും വഴുക്കല് കൊണ്ട്. ഇവിടെയോ ഈ വെള്ളം ദിവസേന പതുക്കിയാണ് ആ കല്ലുമ്മലിക്ക്, അങ്ങനെ അത് നല്ല മിനുസമുള്ളതായി മാറുകയാണ്. ആ കൃഷ്ണശിലകളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ എന്നെ ഭയാനകമായ പേടിപ്പെടുത്തുന്ന എന്തോ ഒന്ന് പിടിച്ചു കുലുക്കി. ഓർക്കുകയാണ്, എന്തോ ഒന്ന് എന്നെ പേടിപ്പിക്കുകയാണ്. എന്തായിരിക്കാം? ഞാൻ ആലോചിച്ചു. വീഴുന്ന, നേരത്തെ പറഞ്ഞു എത്ര വെള്ളമാണ് വീഴുന്നതെന്ന്, 33 കോടി ലിറ്റർ വെള്ളവും അടിയിലെ കല്ലും കൂടിച്ചേരുന്ന ബിന്ദുവിലെ ആ സ്പോട്ട്, രക്തം കട്ടിയാക്കുന്ന യാഥാർത്ഥ്യം. നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് രക്തം കട്ടിയാകുന്നത്, അതുപോലെയാണ് അവിടത്തെ ആ വെള്ളം വീഴുന്ന അവിടത്തെ ഉള്ള ആ ഒരു അവസ്ഥ എന്നുള്ളത് അല്ലേ. യഥാർത്ഥത്തിൽ ഇത്രയ്ക്കും ഫോഴ്സിൽ വെള്ളം വീഴുമ്പോൾ ആ കല്ലിനെ പോലും വേണമെങ്കിൽ പൊടിച്ചു കളയാനുള്ള ഒരു ശക്തി വേണമെങ്കിൽ ഉണ്ടാകാം. അപ്പോ അതൊന്നുമില്ലാതെ അത് അവിടെ ആ കല്ല് അത്രയ്ക്കും ഉറച്ചു നിൽക്കുകയാണ്. ആ ഒരു യാഥാർത്ഥ്യം അവിടെ അദ്ദേഹം മനസ്സിലാക്കുകയാണ്. എന്തായിരിക്കാം പിളർപ്പിന്റെ വക്കിൽ നിന്നും 350 അടി താഴെയുള്ള പാതാളത്തിലേക്ക് ഊർന്നു വീഴുക? ഊർന്നു വീഴുന്ന എന്ന് പറഞ്ഞ എന്താണ്? തുള്ളി തുള്ളിയായി വീഴുന്ന അല്ലല്ലോ ഊർന്നു വീഴുക. ഞാൻ നേരത്തെ പറഞ്ഞു ഇഴുകി വീഴുക. ആ അത് തന്നെ, അതന്നെ വഴുതി വീഴുക. വഴുതി വീഴുക, വഴുക്കി വീഴാന്നൊക്കെ പറയൂലേ നമ്മള്, വഴുതി വീഴുക. അങ്ങനെ പിളർപ്പിന്റെ വക്കിൽ നിന്ന് 350 അടി താഴെയുള്ള പാതാളത്തിലേക്ക്, അതാ വീഴുന്ന വീഴുന്ന പ്ലേസിനെ പറയുന്നതാണ്. ഊർന്നു വീഴുന്ന, വഴുതി വീഴുന്ന ധവളധാരയുടെ, ധവളം, ധവളം എന്ന് പറഞ്ഞ എന്താന്ന് പറഞ്ഞു? ധവളം, ധവള ഭിത്തി, ഭിത്തി എന്നാണ് പറയുന്നത്, ധവള ഭിത്തി, ധവളം, വെളുപ്പ്, ആ വെളുത്ത, അല്ലെങ്കിൽ വെളുപ്പ്, വെളുപ്പ് എന്നായാലും കുഴപ്പമില്ല, വെളുപ്പ് ആയിക്കോട്ടെ. ധവളം വെളുപ്പ്, ധവള ധാര വെളുത്ത അധാര, ജലം, ജലപ്രവാഹം. സൗന്ദര്യത്തിനുള്ളിലെ ഭീകര സത്യം, ആ വീഴുന്ന വെള്ളത്തിനുള്ളിലെ പിന്നിലുള്ള ആ ഭീകരമായ ഭയാനകമായ ആ സത്യം എന്താണ് യഥാർത്ഥത്തിൽ എന്നിവിടെ നമ്മുടെ എഴുത്തുകാരൻ സംശയിക്കുകയാണ്. പക്ഷേ നമ്മെ കിടിലം കൊള്ളിച്ചുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടം അതിൻ്റെ അമ്പരപ്പിക്കുന്ന അഴക് കൊണ്ട് ആലിംഗനം ചെയ്യുകയും കോരിത്തരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു അല്ലേ. പ്രകൃതി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ് നമുക്ക് പ്രകൃതി. യെസ് പറയാം, അതെ നമ്മൾക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. പക്ഷെ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു കവിയാണ് എങ്കിൽ അവരുടെ ഭാഷയിൽ എന്താ പറയാ കവിതകൾ ഉണ്ടാവാനും കഥകൾ ഉണ്ടാവാനും എല്ലാം ഒരു നിമിത്തമായി മാറുന്ന ഒന്നാണ് നമ്മുടെ പ്രകൃതി അല്ലെ. പ്രകൃതിയിൽ ഇല്ലാത്തത് ഒന്നും തന്നെ ഇല്ല. അപ്പോ അങ്ങനെയുള്ള ആ പ്രകൃതി അതിന്റെ അമ്പരപ്പിക്കുന്ന അഴകുകൊണ്ട്, ഇവിടെ പറയുന്നത് നമ്മുടെ വെള്ളച്ചാട്ടം, അതിന്റെ ആ എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിലുള്ള അഴക് ഭംഗി കൊണ്ട് അതെല്ലാവരെയും ആലിംഗനം ചെയ്യുകയാണ്. ആലിംഗനം ചെയ്യുക മീൻസ് കെട്ടിപ്പിടിക്കുക. മാത്രവുമല്ല കോരിത്തരിപ്പിക്കുകയും പുളകം കൊള്ളിക്കുക, രോമാഞ്ചമണിയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഈ വെള്ളച്ചാട്ടം. ഏത് വെള്ളച്ചാട്ടമാണ്? നമ്മുടെ വിക്ടോറിയ വെള്ളച്ചാട്ടം. അന്തർമുഖരെ, അന്തർമുഖർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അന്തർമുഖർ, ഉൾക്കാഴ്ച,
അല്ല ഞാൻ പറയാം. അന്തർ മുഖർ എന്ന് പറഞ്ഞാൽ തന്നിലേക്ക് തന്നെ ഒതുങ്ങുന്നവർ എന്നാണ് അതിന്റെ അർത്ഥം. തന്നിലേക്ക് തന്നെ ഒതുങ്ങുന്നവർ, തന്നിലേക്ക് ഒതുങ്ങുന്നവർ. തന്നിലേക്ക് ഒതുങ്ങുന്നവർ അന്തർമുഖരെ ധ്യാനത്തിലേക്ക് നയിക്കുന്നു. അതായത് അതിന് ഏകാഗ്രമായിരിക്കാനായിട്ട് നമ്മൾ സ്വാമി വിവേകാനന്ദനെ പോലെയുള്ള അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പറ്റിയ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒന്ന് എന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും ഒരു പറ്റിയ ഒരു ഇടം എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാം. അന്തർമുഖരെ ഉള്ളിലേക്ക് തന്നിലേക്ക് തന്നെ ഒതുങ്ങുന്നവർ, അതായത് പുറം ലോകവുമായി ഇഷ്ടമില്ലാത്ത, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ധ്യാനം അങ്ങനെയുള്ള ആ കാര്യങ്ങളുമായി നടക്കുന്ന ആളുകളെ, അങ്ങനെയുള്ളവരെ അതിലേക്ക് ഈ വെള്ളച്ചാട്ടം നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഒറ്റേക്കാട്ട് എഴുതി. എതിരെ വെള്ളച്ചാട്ടവും നോക്കിക്കൊണ്ട് ആ മഴക്കാട്ടിലെ ഒരു വള്ളിക്കുടിലിൽ ഞാൻ കഴിച്ചുകൂട്ടിയ മണിക്കൂറുകൾ മറക്കാവുന്നവയല്ല. രസമുള്ളതല്ലേ? ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കാട്ടിലൊക്കെ താമസിക്കുമ്പോ ഈ മരത്തിന്റെ മുകളില് ഏറുമാടം വെച്ച് കെട്ടി താമസിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? സ്റ്റെപ്പ് സ്റ്റെപ്പ് കയറി കയറി ഈ രാമന്റെ ഏദൻ തോട്ടം എന്ന് പറഞ്ഞ ആ സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മരത്തിന്റെ മുകളില് ചെറിയൊരു ട്രീ ഹൗസ്, ആ കഴിയാൻ പാകത്തിനുള്ള ഏറുമാടം, അങ്ങനെയാണ് അതിനെ പറയാം. അപ്പോ അതിലൊക്കെ എന്താ മരത്തിന്റെ മുകളില്? യെസ്, ആരാണ് ഉണ്ടാക്കിയ ആൾക്കാര്? എവിടെയാണ്? ആ ഇവിടെ ഈ വല്യപറമ്പില് ആണോ മെൽവിൻ? ആഹാ, മുകളിലേട്ടാ, മരത്തിന്റെ മുകളിലാ ഞാൻ പറഞ്ഞത്. ആ അപ്പൊ ഇങ്ങനെ കേറും കൊള്ളാലോ, നല്ല സെറ്റപ്പ് ആണല്ലോ. ഒന്ന് കണ്ടാലോ, അവിടെ ഇന്നിപ്പഴും ഉണ്ടാ? ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. കണ്ടോ, അപ്പോ ഇതൊക്കെ ഒരു രസമാണ്. ഇതിന്റെ മുകളിലിരുന്നു കൊണ്ട് ഒരു നിശ്ചിത പ്രദേശത്തെ മുഴുവനും ഇങ്ങനെ കാണാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ, നമുക്ക് തന്നെ നമ്മുടെ സ്കൂളിൽ വരുമ്പോ ഏറ്റവും മുകളിലത്തെ ആ ഹാളിന്റെ അവിടെ അസംബ്ലി നടക്കുന്ന അവിടെ നിന്നും പുറം വശത്തേക്ക് നോക്കിയാൽ എന്താണ്, ദൂരെ മലനിരകൾ ഇങ്ങനെ നിരനിരയായി നിൽക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. പ്രകൃതി സൗന്ദര്യം നമുക്കപ്പോ കാണാനായിട്ട് സാധിക്കും. ഇവിടെ എന്താണ് ഒറ്റേക്കാട് പറയുന്നത്? എന്താണ്, എതിരെ വെള്ളച്ചാട്ടവും നോക്കിക്കൊണ്ട് ആ മഴക്കാട്ടിലെ, മഴ പെയ്യുന്ന അല്ലെങ്കിൽ മഴയുള്ള ആ കാട്ടിലെ ഒരു വള്ളിക്കുടിലിൽ, വള്ളിക്കുടിലിൽ ചെറിയൊരു കാനന സൗന്ദര്യമൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ചെറിയൊരു കുടിലിൽ ഞാൻ കഴിച്ചു കൂട്ടിയ മണിക്കൂറുകൾ മറക്കാവുന്നവയല്ല. അത്രയ്ക്കും ആസ്വാദ്യകരമായിരുന്നു ആ കാഴ്ച, അത്രയ്ക്കും മനോഹരമായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സൗന്ദര്യം ഉണ്ടായിരുന്ന ഒരു എന്താ പറയാ കാഴ്ചയായിരുന്നു അന്നേരം അദ്ദേഹത്തിന് അവിടെ അനുഭവപ്പെട്ടത്. വാസ്തവത്തിൽ 1700 meter വീതിയുള്ള പിളർപ്പിലൂടെ വീഴുന്നത് പല വെള്ളച്ചാട്ടങ്ങളാണ്. പല വെള്ളച്ചാട്ടങ്ങൾ, അതെന്താ അങ്ങനെ പറയണേന്നുള്ളത് അടുത്ത സെന്റൻസ് നോക്കൂ. ഒറ്റപ്പാളി വെള്ളമല്ല, കാരണം പിളർപ്പിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പ് വരെ നദിയിൽ തുരുത്തുകൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. തുരുത്ത് ഒരു ജസ്റ്റ് ഒരു എന്താ പറയാ പച്ചപ്പോടുകൂടി നിൽക്കുന്ന ചെറിയ ചെറിയ തുരുത്തുകൾ. ഇങ്ങനെ നേരെ വരുമ്പോ ചിലപ്പോ ഈ തുരുത്തുകൾ ഇങ്ങനെ നിൽക്കും. അപ്പൊ അതിനെ ഡൈവേർട്ട് ചെയ്ത് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കായിട്ട് വെള്ളം സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥ വന്നു ചേരും. തുരുത്ത് ദ്വീപ് പോലെ, ദ്വീപ് എന്ന് പറഞ്ഞാൽ അത്ര വലിയതല്ല ഉദ്ദേശിക്കുന്നത്, അധികം വലിപ്പത്തിലല്ലാതെ കുറച്ചൊരു ഏരിയയില്, നമ്മളിപ്പോ അതിരപ്പള്ളിയിലൊക്കെ പോകുമ്പോ കുറച്ച് പാറക്കെട്ടുകളോടുകൂടി അതിന്റെ ഇപ്പുറത്തെ കോടയും ഇപ്പുറത്തെ കോടയൊക്കെ വെള്ളം പോകും. ആ പാറക്കെട്ടിന്റെ മുകളിൽ നമ്മൾ എങ്ങനെയെങ്കിലും പിടച്ചു കയറിയിരിക്കും അല്ലെ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ. അതുപോലെ ഇവിടെ ചെറിയൊരു തുരുത്ത് പോലെയുണ്ട്. എന്നിട്ടോ നദിയിൽ തുരുത്തുകളുണ്ട്, അവ ഒഴുക്കിനെ പലതായി കീറും. ഇപ്പോ നടു തുരുത്താണെങ്കിൽ ഇതിന്റെ ഇപ്പുറത്തെ കോടയും ഇപ്പുറത്തെ കോടയൊക്കെ പല വഴികളിലൂടെയാണ് ആ വെള്ളത്തെ ഒഴുക്കിവിടുക. അങ്ങനെ ഒഴുക്കിനെ പലതായി കീറിയാണ് പിളർപ്പിലേക്ക് ഈ വെള്ളത്തെ വിടുക. വലുപ്പം കൊണ്ടും ഭംഗി കൊണ്ടും ഏറ്റവും സുപ്രസിദ്ധങ്ങളായവയ്ക്ക് 1800 adiyum 970 adiyumാണ്
വീതിയുള്ളത് നദിയുടെ. ദെൻ എന്നെ ഏറ്റവും അതിശയിപ്പിച്ച ഒരു വസ്തുതയുണ്ട്. ആഫ്രിക്കൻ സമതലങ്ങളുടെ നിരപ്പ് നിരപ്പ് ഏതാണ്ട് പരിപൂർണമായതിനാൽ ഒരുപോലെയാണെന്ന്, അല്ലെങ്കിൽ അവയുടെ ചരിവ് അതിസൂക്ഷ്മമാകയാൽ നദിയുടെ ഒഴുക്കും അതിസാവധാനമാണ്. സ്ലോവിലാണ് ആ നദികളൊക്കെ ഒഴുകുന്നത്, ഫാസ്റ്റ് ആയിട്ടല്ല, സ്ലോ മോഷനിലാണ് നദികൾ ഒഴുകുന്നത്. ഒരിലയിട്ട് നോക്കിയിരുന്നാലേ ഒഴുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. ഇല്ലേ, നമ്മൾ വഞ്ചിയൊക്കെ ഉണ്ടാക്കി വെള്ളത്തിലൂടെ ഒഴുക്കി കളിക്കുന്നത് പോലെ ഇവിടെ എന്താണ്, ഒരു ഇലയിട്ടിട്ട് അതെങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പോകണ്ട ഇട്ട് ഇവിടെ നിന്ന് എത്ര വേഗത്തിലാണ് അങ്ങോട്ടേക്ക് എത്തുന്നേ എന്നുള്ളത് നോക്കുമ്പോൾ നമുക്ക് അത് നദി ഫാസ്റ്റ് ആയിട്ടാണോ അതോ സ്ലോയിലാണോ ഒഴുകുന്നേ എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ വക്കിൽ എത്തും വരെ സാംബസി നദിയുടെ അവസ്ഥ ഇതാണ്. സാംബസി നദിയുടെ അവസ്ഥ, ദെൻ ഒഴുക്ക് കാണേയില്ല, അതായത് സ്ലോവിലങ്ങനെ ഒഴുകിപ്പോവും. പക്ഷേ പെട്ടെന്നിതാ തുരുത്തുകളും പാറക്കെട്ടുകളും നിറഞ്ഞ ആ വൻ ജലപ്പരപ്പ് താഴേക്ക് തല കുത്തി മറയുന്നു. അല്ലേ, എന്തൊരു ആശ്ചര്യമാണ്. അതുവരെ ഇങ്ങനെ പതുക്കെ പോവുക, അത് കഴിഞ്ഞ് തുരുത്തുകൾ വരിക, ദെൻ ഒറ്റ ഫ്ലോയിൽ അങ്ങോട്ട് സ്പീഡിൽ അങ്ങോട്ട് ഒഴുകുക. പല പല ഇപ്പോൾ നമ്മൾ അതിരപ്പള്ളിയിൽ തന്നെ ആയാലും പെട്ടെന്നായിരിക്കും അവിടുത്തെ ഒഴുക്ക് പെട്ടെന്ന് കൂടി വരും. നമ്മൾ കല്ലിലൊക്കെ കയറിയിരുന്നാലും പാറയുടെ അവിടേക്ക് ഇവിടെ ഒന്നും വെള്ളം വരില്ല എന്ന് വിചാരിച്ച് കയറിയിരുന്നാലും പെട്ടെന്ന് ചിലപ്പോൾ വെള്ളം കൂടി വരാവുന്നതാണ്. മെൽവിൻ 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 അൺമ്യൂട്ട് ചെയ്തേ. ആ, അവിടെ ഇന്ന് എന്തെന്നാ കഴിക്കുന്നുണ്ടല്ലോ, ഞങ്ങളെ കാണിച്ച് ഇങ്ങനെ കൊറച്ചുകൊണ്ടിരിക്കാണ്. എന്താണ് ആ മെൽവിനെ, കപ്പലിന്റെയാണോ കപ്പലിന്റെയാണോ? നേരെ ഇരിക്കി. ആ ഞാൻ നോക്കുമ്പോ വായലേക്ക് ഇങ്ങനെ കൊണ്ടുപോണ് കടിക്കണോ? എന്തെന്നാ കഴിക്കണേ? ചായയുടെ കടിയാണോ? ഏ അല്ല, ചോദിച്ചാ പിന്നെ മിണ്ടില്ല. ഓക്കെ, നോക്കൂ. അപ്പോ അതുവരെ സാംബസി നദി സ്ലോ മോഷനിലാണ് എങ്കിൽ അങ്ങേറ്റത്തെത്തുന്ന സമയത്ത് ചാട്ടത്തിന്റെ അവിടെ ആവുമ്പോ എന്താണ്, നിറയെ തുരുത്തും പാറക്കെട്ടുകളും നിറഞ്ഞ ആ വൻ ജലനിരപ്പ് താഴേക്ക് തല കുത്തി അങ്ങോട്ട് ഒരൊറ്റ ഒഴുക്കാണ്. വെള്ളച്ചാട്ടത്തിന് കഷ്ടിച്ച് 500 മീറ്റർ മുകളിൽ ഞാൻ എൻ്റെ ഗൈഡുകളോടൊപ്പം നദിയിൽ ഇറങ്ങി കുളിച്ചു. ആരുടെ കാര്യമാ പറഞ്ഞ്, ആരാണ്? നമ്മളൊന്നല്ല കേട്ടോ, നമ്മളൊന്നും പോയിട്ടില്ല, നമ്മളൊക്കെ ഇവിടെ ഇരുന്നു കൊണ്ടാണ് ഈ കാഴ്ച കാണുന്നത്. ആരാണ് അപ്പോ നമ്മുടെ കഥാകാരൻ? നമ്മുടെ നാടൻ പുഴയിലെ പോലെ പാറകൾക്കും പുൽത്തുരുത്തുകൾക്കുമിടയിൽ ശാന്തമായി കിടക്കുന്ന നല്ല തെളിഞ്ഞ വെള്ളം, വേണമെങ്കിൽ പറയാം നമ്മൾ കണ്ണീര് പോലത്തെ വെള്ളം എന്നൊക്കെ പറയും ചില വെള്ളങ്ങള്. ചിലത് നമുക്ക് നോക്കുമ്പോൾ നല്ല പച്ച കളറുള്ള പോലെ തോന്നും, ചിലത് നോക്കുമ്പോൾ നല്ല തെളിഞ്ഞ കണ്ണീര് പോലത്തെ വെള്ളമായിട്ട് നമുക്ക് തോന്നും. എൻ്റെ ഗൈഡ് മൈക്കലും, മൈക്കൽ എന്നാണ് അദ്ദേഹത്തിന്റെ ഗൈഡിന്റെ പേര്. ഇതിൽ കുറെ പേരുടെ വീഡിയോ ഓഫാണല്ലോ. ആ 1, 2, 3, 4, 5 ആറ് പേര് ഇപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട് വീഡിയോ. യെസ്, 7, 8, 9, 10 ഇനി പോരട്ടെ, വരുമോ നോക്കട്ടെ ഞാൻ. ഓക്കെ, അങ്ങനെ അദ്ദേഹം എന്താണ് വെള്ളത്തിൽ ഇറങ്ങി ഒരു കുളിയൊക്കെ അങ്ങോട്ട് പാസ്സാക്കി. ഗൈഡിൻ്റെ ഒപ്പം എന്താണ് അവൻ്റെ ഗൈഡ് മൈക്കിളും അവൻ്റെ സുഹൃത്ത് വാഷിങ്ടണും. വാഷിങ്ടണും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ, അല്ലേ? അപ്പോൾ ആ വാഷിങ്ടൺ ഗൈഡായ മൈക്കിളും അയാളുടെ കൂട്ടുകാരനായ ഈ വാഷിങ്ടണും ഞാനുമൊത്ത്, ഞാൻ എന്ന് പറയുന്നത് ആരാണ് അവിടെ? ആ യെസ്, നമ്മുടെ എഴുത്തുകാരൻ. ആ ഇളം ചൂടുള്ള ചെറിയ ചൂട് ഇല്ലേ, നമ്മുടെ ടാങ്കിലെ വെള്ളത്തിലായാലും ഇപ്പൊ അതേ പോയി പൈപ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ കുറേശ്ശെ ചൂടുള്ള വെള്ളമായിരിക്കും വരിക ഇല്ലേ. ടാങ്ക് നല്ല വെയിലത്ത് ചൂടായി ചൂടായി പൈപ്പിലൂടെ വരുന്ന വെള്ളത്തിനും
ചൂടുണ്ടാവും. അതുപോലെ ആ സമയം ആ എന്താ പറയാ ആ ഇവരിറങ്ങിയ ആ സമയത്തിനനുസരിച്ച് വെള്ളത്തിന് ഇത്തിരി ചൂടുള്ള വെള്ളമായിരുന്നു. വളരെ സമയം ചാടിക്കുളിച്ചു. ഇതൊക്കെ കാണുമ്പോൾ നമുക്കും ഇങ്ങനെ എങ്കിടെങ്കിലൊക്കെ പോയി വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കാനൊക്കെ നമുക്കൊരു ഇൻട്രസ്റ്റ് വരുന്നുണ്ട് ഇല്ലേ? ഇല്ലേ? ആഷിക്കിന്റെ മുഖത്തൊരു പുഞ്ചിരിയുണ്ട്, പിന്നെ ഉള്ളവരുടെ മുഖത്തൊക്കെ ഭയങ്കര ഗൗരവ. ആ എമ്മിലിന്റെ മുഖത്തും ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ വിരിഞ്ഞിട്ടുണ്ട് അങ്ങനെ. യെസ് യെസ്, അർജുൻ ചിരിച്ച് കരയാണ്. മെൽവിൻ അവിടെ ഇങ്ങനെ ഇരുന്ന് ഉണ്ടാക്കി ചിരിക്കുകയാണോ മെൽവിൻ? ഓക്കെ, അപ്പോ എന്താണ്, അങ്ങനെ ഇഷ്ട കൊറേ നേരം അവര് വെള്ളത്തിൽ അങ്ങനെ ചാടിക്കുളിച്ചു. താഴെ നിന്ന് വെള്ളച്ചാട്ടത്തിന്റെ ഇടിമുഴക്കം പോലെയുള്ള ഗർജനം കേൾക്കാം. ഗർജിക്കുക, അലർച്ച, ആ വീഴുന്നതിന്റെ ആ ഒച്ചയാണ്. ഞങ്ങൾ മുങ്ങിക്കിടക്കുന്ന ആ തെളിനീരാണ്. തൊട്ടു താഴെ ഭൂമിയിലെ ഏറ്റവും വലിയ ജലപാതമായി മാറുന്നതെന്ന് വിശ്വസിക്കാൻ വിഷമം തോന്നി. ഇവര് മുകൾ വശത്തായിരിക്കാം വെള്ളച്ചാട്ടത്തിന്റെ തൊട്ട് മുകളില്. പക്ഷെ ഇവര് കുളിച്ചുകൊണ്ടിരിക്കുന്ന ഈ വെള്ളമാണ് പിന്നീട് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത് എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. അങ്ങനെ കുളിക്കാനായി വെള്ളച്ചാട്ടത്തിന് തൊട്ടു പിന്നിലുള്ള സ്ഥലം തിരഞ്ഞെടുത്തതിന് കാരണമുണ്ട് ഇല്ലേ? നല്ല കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടാവും ഇല്ലേ വെള്ളത്തില്, വേറെ കുറെ ജീവജാലങ്ങളൊക്കെ വസിക്കുന്നുണ്ടാവും. നമ്മള് ചില പുഴയില് നീർനായി ഉണ്ട്, അല്ലെങ്കിൽ ചീങ്കണ്ണി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാറുണ്ട് അല്ലെ? അവ നമ്മളെ ഹായ് ഹായ് പറഞ്ഞ് വിടുകയാണോ ചെയ്യാറ്? ആണോ? ആ നമ്മളെ ഉപദ്രവിക്കും. അതുകൊണ്ട് ഇവിടെ എന്താ നോക്കൂ, അവിടെ നിന്ന് 1 കിലോമീറ്ററിന് മുകളിൽ പോലും സാമ്പസിയിലെ വെള്ളത്തിൽ കുളിക്കുക പോട്ടെ, കയ്യോ കാലോ മുക്കുന്നത് പോലും അപകടകരമാണ്. അപകടകരമാണ്, കാരണം എന്താ? മുതല. യെസ്, ഒറ്റകടിക്ക് നമ്മളോ നമ്മുടെ പ്രിയപ്പെട്ട അവയവങ്ങളോ എന്നേക്കുമായി ചീങ്കണ്ണികളുടെ ദന്താരണ്യത്തിൽ കടി. ദന്താരണ്യം മീൻസ് പല്ലുകൊണ്ടുള്ള കടി. നിബിഡമായ, നിബിഡം മീൻസ് ഇടതൂർന്ന, നിബിഡം ഇടതൂർന്ന, നിബിഡമായ നീളൻ വായിലേക്ക് അപ്രത്യക്ഷമാവും. കടിച്ചുകൊണ്ടൊരു കഷ്ണം പീസ് അങ്ങോട്ട് എടുത്തോണ്ട് പോകുന്നു, വേറെ ഒന്നുമില്ല. കാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലിന്റെ അവിടെ നിന്ന് കിട്ടുന്ന കഷ്ണം, ഒരു കഷ്ണം അങ്ങോട്ട് കടിച്ചെടുത്തിട്ട് അങ്ങോട്ട് വായലേക്ക് അകത്തേക്ക് പോക്കോളൂ. അപ്പോ നീളൻ വായിലേക്ക് അപ്രത്യക്ഷമാകും. ഹിപ്പോകളും ഉണ്ട് വെള്ളത്തിൽ. അപ്പോ ചീങ്കണ്ണി മാത്രമല്ല ഹിപ്പോ. ദെൻ അവ മാംസഭോജികളല്ലാട്ടോ, മാംസം ഭക്ഷിക്കുന്നവയല്ല ഹിപ്പോകള്. അവ നമ്മെ വധിക്കുന്നത് വെറും വിരസത കൊണ്ട് മാത്രം, മുഷിപ്പുണ്ടാക്കുന്ന. വിരസത മീൻസ് മുഷിപ്പുണ്ടാക്കുന്ന, അതുകൊണ്ടാണ് അവർ നമ്മളെ ഇങ്ങനെ കടിച്ച് കൊല്ലുന്നതൊക്കെ. അതല്ലാതെ അവർക്ക് തിന്നാൻ വേണ്ടിയിട്ടൊന്നല്ല, കടിക്കുക കൊല്ലുക അങ്ങോട്ട് കളയുക, തിന്നാനല്ല, ഒരു ഹോബിയാണ്. ദെൻ പച്ചക്കറിയും കഴിച്ച് തുറിച്ച 2 കണ്ണുകൾ മാത്രം വെള്ളത്തിനു മുകളിൽ കാണിച്ച് മുങ്ങിക്കിടന്നുകൊണ്ടേയിരിക്കുമ്പോൾ ആർക്കാണ് ലോകത്തോട് വെറുപ്പ് തോന്നാതിരിക്കുക അല്ലെ? നമ്മുടെ കാര്യമായാലത് ഇപ്പോ തന്നെ നമുക്ക് പറയുന്നുണ്ടാവും, ഓഹ് എത്ര നാളായി വീടിന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് അല്ലെ, കുറെ കാഴ്ചകൾ കണ്ടിട്ട് എത്ര നാളായി, അമ്പലങ്ങളിലെ ഉത്സവങ്ങൾ, പള്ളിയിലെ പെരുന്നാളുകള്, ഇതെല്ലാം കൂടിയിട്ട് എന്തോരം നാളുകളായി ഈ കൊറോണ കാരണം ഇങ്ങനെയെന്ന് പറഞ്ഞ് നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ടാവും. അപ്പോ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ പറയണ എന്താണ്, ഇങ്ങനെ 2 കണ്ണും തുറപ്പിച്ച് ഈ പച്ചക്കറിയും കഴിച്ച് ഈ വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കാഴ്ച കണ്ടു കിടക്കുമ്പോ ആർക്കായാലും ഒരു വിരസത അനുഭവപ്പെടും. പക്ഷേ ഇക്കൂട്ടർക്കെല്ലാം എന്തോ അത്ഭുതകരമായ ബോധജ്ഞാനത്തിലൂടെ, ബോധജ്ഞാനം മീൻസ് മുന്നറിവ്, മുന്നറിവ്, മുന്നറിവിലൂടെ കുറച്ചു താഴെ തങ്ങളെ കാത്തിരിക്കുന്ന എടുത്തു ചാട്ടത്തെ പറ്റി അറിയാമെന്നതിനാൽ, തങ്ങളെ കാത്തിരിക്കുന്ന എടുത്തു ചാട്ടം, അതായത് തൊട്ട് താഴെ എന്താണ് ആ എടുത്തു ചാട്ടമാണ്, വെള്ളത്തിന്റെ എടുത്തു ചാട്ടമാണ് ആ, അതുകൊണ്ട് അത് അറിയുന്നതിനാൽ ജലപാതത്തിന് തൊട്ടു പിന്നിലുള്ള ഭാഗം നമുക്ക് സുരക്ഷിതമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടിയിട്ടുണ്ടെങ്കിൽ ഡേഞ്ചർ ആണ്, വെള്ളച്ചാട്ടമാണ്. തൊട്ട് മുമ്പ് വരെയാണെന്ന് വെച്ചാൽ ഓക്കെയാണ്, ഒരു പ്രശ്നവുമില്ല. മീനുകളെ ഞാൻ കണ്ടു, പക്ഷേ അവ പോലും വെള്ളച്ചാട്ടത്തിന് പിന്നിൽ എവിടെയോ ഒരു ലക്ഷ്മണരേഖ വരച്ചായിരിക്കണം ജീവിക്കുന്നത്. ലക്ഷ്മണരേഖ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ്, എന്താണ്
ലക്ഷ്മണൻ വരച്ച ആ രേഖ, അതെ അതെ, രാവണൻ തട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പ് സീതയ്ക്ക് എന്താ പറയാ, ഈ വരയ്ക്ക് മുമ്പ് പുറത്തേക്ക് വരരുത് എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ലക്ഷ്മണൻ വരച്ച ആ രേഖ തന്നെ. അതുപോലെ ഇവർക്കറിയാം ഞങ്ങളുടെ രേഖ ഇതാണ്, അതിനപ്പുറത്തേക്ക് പോയാൽ ഡേഞ്ചർ. അതുകൊണ്ട് അവര് ആ ഒരു പരിധി വിട്ട് അതിന്റെ അപ്പുറത്തേക്ക് അവര് പോകാറില്ല. ജീവനിൽ ഭയമില്ലാത്തവർ ആരും തന്നെ ഇല്ല. അതുകൊണ്ട് ഇവിടെ മത്സ്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ മീനുകളായിക്കോട്ടെ മറ്റേതു തരത്തിലുള്ള ജലജീവികളായിക്കോട്ടെ അവര് അവരുടെ ജീവൻ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയിട്ടാണ് അവര് അവിടെ താമസിക്കുക. ഓക്കെ, ഇന്ന് കുറച്ച് ആരാ ആബ്സെന്റ് ഇന്ന്? ലോലീറ്റി ഇല്ലാന്ന് തോന്നുന്നു അല്ലെ? പ്രത്യുഷ് ഇല്ലല്ലോ, പ്രത്യുഷ് ഇല്ല, ഹദീദി ഇല്ല, സൂര്യ ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് ഞാനൊരു അസൈൻമെന്റ് തരണം എന്ന് പറഞ്ഞതാണ്. കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആർട്ട് ഇന്റഗ്രേഷന്റെ വേറെ സബ്ജക്റ്റിന് തന്നിട്ടുണ്ടായിരിക്കും. നമ്മുടെ പേർ സ്റ്റേറ്റ് കേരളവും ഹിമാചലും ആയിട്ടുള്ള ഒരു കമ്പാരിസൺ കേട്ടോ. അപ്പോ നമ്മൾ ഉദ്ദേശിച്ചത് ഈ ചാപ്റ്ററില് വെള്ളച്ചാട്ടത്തിന്റെ ഇടിമുഴക്കമാണ്. അപ്പൊ നമ്മുടെ കേരളത്തിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഹിമാചലിലുള്ള വിനോദസഞ്ചാരം, അത് നമുക്ക് കമ്പയർ ചെയ്ത് പവർ പോയിന്റ് ആയിട്ട് ചെയ്യാം. മലയാളത്തിലാണോ? മലയാളത്തില് ആദ്യം നമ്മള്, നാളെ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. എല്ലാവർക്കും കൂടിയിട്ടായിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒരു ഗ്രൂപ്പ്. ഗ്രൂപ്പില് നമ്മൾ 24 പേരുണ്ട്. അപ്പൊ 6 പേര് വെച്ച് ഡിവൈഡ് ചെയ്ത് തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതടക്കം ഞാനൊന്ന് തയ്യാറാക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പാഠഭാഗം വായിച്ചിട്ട് തരാം. ഓക്കെ, താങ്ക് യു മൈ ഡിയർ ചിൽഡ്രൻ. താങ്ക് യു.